മുത്തിക്കരയാറിൻ്റെ തീരത്ത് ഒരു ഉത്സവാഘോഷത്തിൽ പങ്കുചേരുവാനാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ തിക്കരയാറ ഒഴുകുന്നതാകട്ടെ രാമായണ കഥയുടെ സാരാംശവുമായിട്ടാണ്. സീതാന്വേഷണത്തിനായി ശ്രീരാമൻ വന്ന പ്രദേശം, അങ്ങനെ ഐതിഹ്യങ്ങളുള്ള പ്രദേശം. ഇവിടെ നമുക്ക് കൊല്ലം ജില്ലയിൽ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ പരിസരഭൂമിയിലാണ് നമ്മളുള്ളത്. വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രവും ചുറ്റുവട്ടത്തുള്ള പ്രദേശവും ഒക്കെ രാമായണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്ത പ്രദേശം, പിന്നെ സുഗ്രീവക്കുന്ന് എന്നറിയപ്പെടുന്ന ഉഗ്രം കുന്ന്, ബാലിയുടെ പേരിൽ അറിയപ്പെടുന്ന വാലിയം കുന്ന്, ബാലിയെ നിഗ്രഹിച്ച സപ്തസാലങ്ങളെ അമ്പെയ്ത് വീഴ്ത്തിയ പ്രദേശം, ബാലിക്ക് ദാഹം മാറ്റുവാനായി തീർത്ഥം കൊടുത്ത പ്രദേശം, അങ്ങനെ നിരവധി പ്രദേശങ്ങൾ ചുറ്റുവട്ടത്തായിട്ട്. എന്നാൽ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിനോട് ചേർന്ന് ഒരു ഇന്ദളയപ്പൻ ക്ഷേത്രമുണ്ട്. ഈ ഇന്ദളയപ്പൻ ക്ഷേത്രത്തിൽ വളരെ പുരാതനമായ, കേരളത്തിൽ പണ്ട് നിലവിലുണ്ടായിരുന്ന പല ആചാരങ്ങളും, മുടിയാട്ടം പോലുള്ള പല ആചാരങ്ങളും അതുപോലെ അനുഷ്ഠാനങ്ങളും നടത്താറുണ്ട്. അതിൽ ഇന്ന് വൈകുന്നേരം ഇവിടെ നായ്വയ്പ്പ് എന്നൊരു ചടങ്ങ് നടക്കാൻ പോകുന്നുണ്ട്. ഈ നായ്വയ്പ്പിന് സാക്ഷിയാകുവാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇത്തിക്കരയാറിൻ്റെ തീരത്ത്. ശ്രീരാമസ്വാമി ക്ഷേത്രം, ഈ ക്ഷേത്രത്തിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. കരിങ്കൽ അടിസ്ഥാനത്തോടു കൂടിയിട്ടുള്ള വലിയൊരു പഴക്കം ചെന്നൊരു ക്ഷേത്രത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നൊരു ക്ഷേത്രഭൂമിയാണ് വെളിനല്ലൂരിലെ ശ്രീരാമസ്വാമി ക്ഷേത്രം. വെളിനല്ലൂരിൻ്റെ ചരിത്രം പറയുന്നത് വെളിനല്ലൂരിൽ ശ്രീരാമൻ സുഗ്രീവനുമായി സഖ്യം ചെയ്ത പ്രദേശമാണ് എന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ ഉയർന്നു കാണുന്ന പാറയ്ക്ക് ഉഗ്രം കുന്ന് എന്ന പേരുണ്ട്. പിന്നെ വലിയം പാറ എന്ന പ്രദേശമുണ്ട്. ബാലിയെ നിഗ്രഹിച്ചത്, അതുപോലെ തന്നെ സപ്തസാലങ്ങളെ വീഴ്ത്തിയതും ഒക്കെ ഇവിടെ വെച്ചിട്ടാണ് എന്ന്, അങ്ങനെ രാമായണ കഥയുമായി നിറഞ്ഞു നിൽക്കുന്ന ഐതിഹ്യമാണ്. പക്ഷേ ഇവിടെ ഈ ഒരു ക്ഷേത്രം, വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ഇത്തിക്കരയാറിൻ്റെ തീരത്ത് നമുക്ക് എത്തുമ്പോൾ നമ്മളെ കൂടുതലായി ആകർഷിക്കുന്ന കാര്യം ഇവിടുത്തെ ആ ഒരു ഗ്രാമ വിശ്വാസങ്ങളും അതുപോലെ തന്നെ എല്ലാ സമുദായക്കാരുടെയും ആചാരങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പല രീതികളാണ്. ഇവിടെ ഇപ്പോൾ തന്നെ നമുക്ക് നമസ്കരിച്ചു നിൽക്കുന്ന ഭാവം, അതുപോലെ തന്നെ ഗണപതി രൂപം, അല്ലാതെ നമസ്കരിച്ചു നിൽക്കുന്ന രണ്ടുപേരെ കാണാം. ഇത് കുറവനും കുറത്തിയുമാണ് എന്നൊരു സങ്കല്പത്തിൽ പറയാറുണ്ട്. അതായത് ശ്രീരാമ ദർശനം ലഭിച്ച കുറവനും കുറത്തിയുമാണ് ഇവിടെ നിലകൊള്ളുന്നത്. മഹാഭാരതത്തിലും അതുപോലെ തന്നെ രാമായണത്തിലും ഒക്കെ അങ്ങനെ ഒരു, അത് സിദ്ധനർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ കുറവ സമുദായത്തെ വിശേഷിപ്പിക്കുന്നത് സിദ്ധനർ സമുദായം എന്നാണ്. അപ്പോൾ ആ സിദ്ധനർ സമുദായത്തിൽപ്പെട്ട ഒരു സമ്പ്രദായങ്ങൾ, അതുപോലെ തന്നെ വേളാർ സമുദായം, അങ്ങനെ നിരവധി സമുദായങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ആചാരങ്ങളും ആഘോഷങ്ങളും അതിഗംഭീരമായി നടക്കുന്ന ഒരു ക്ഷേത്രഭൂമിയാണ് വെളിനല്ലൂരിലെ ഈ ഒരു ശ്രീരാമസ്വാമി ക്ഷേത്രം. ഇവിടെ വെച്ചിട്ടാണ് ശ്രീരാമൻ മഹാദേവനെ ഉപാസിച്ചത് എന്ന് ഒരു സങ്കല്പമുണ്ട്. മഹാദേവനെ ഉപാസിക്കുക എന്ന് പറയുമ്പോൾ ശ്രീരാമൻ ഈ സമയത്ത് സീതാന്വേഷണ സമയത്താണ് ഈ ഒരു പ്രദേശത്തേക്ക് എത്തുന്നത് എന്നാണല്ലോ സങ്കല്പം. അപ്പോൾ ഈ സമയത്ത് രാമൻ്റെ മനസ്സിൽ സീതയെ നഷ്ടപ്പെട്ടതിൻ്റെ ദുഃഖമുണ്ട്, സീതയെ കണ്ടുപിടിക്കണമെന്നുള്ള ആ ഒരു ചിന്തയുണ്ട്. ഇതിനെല്ലാം, ഈ എല്ലാ ഒരു ഒരു ആദിവ്യാധികൾ അല്ലെങ്കിൽ ഈ ഇത്തരത്തിലുള്ള ചിന്തകളെയെല്ലാം ഇളക്കുവാൻ തൻ്റെ മൂർത്തിയായ തൻ്റെ മഹാദേവനെ ഉപാസിച്ചപ്പോൾ ആ മഹാദേവ സാന്നിധ്യം ഇണ്ടലിളയ്ക്കുന്ന അപ്പനായി, ഇണ്ടളയപ്പനായി മാറി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇണ്ടളയപ്പൻ ശരിക്കും മഹാദേവനാണ് എന്നുള്ള സങ്കല്പത്തിലും അതുപോലെ തന്നെ ശാസ്താവിൻ്റെ സങ്കല്പത്തിലും ആരാധിക്കാറുണ്ട്. അപ്പോൾ ഈ ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിലാണ് ഇന്ന് ഉത്സവം നടക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന ദിവസം വൈകുന്നേരത്തിൽ നായ്വയ്പ്പ് എന്ന ചടങ്ങാണ് നടക്കുന്നത്. ഇണ്ടളയപ്പൻ ക്ഷേത്രങ്ങളുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ഇത്തരത്തിൽ നായ്വയ്പ്പ് വളരെ പ്രധാനപ്പെട്ടതായി നടക്കാറുണ്ട്. അതാണ് ശാസ്താ സങ്കല്പം, അതുപോലെ തന്നെ മഹാദേവ സങ്കല്പം എന്നൊക്കെ പറയുന്നത്. പക്ഷേ നായ് എന്നൊരു ഒരു ഒരു ഭാവം വരുമ്പോൾ ശരിക്കും ദത്താത്രേയ സങ്കല്പം, അതായത് ത്രിമൂർത്തികൾ ഒത്തുചേർന്ന ദത്താത്രേയ സങ്കല്പം കൂടി അവിടെ വന്നു ചേരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ നായ്വയ്പ്പ്, അതുപോലെ അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ എന്നൊക്കെ കാണുവാനുള്ളൊരു അവസരം കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത് ഇണ്ടളയപ്പസ്വാമി ക്ഷേത്രത്തിന് മുന്നിലെ ഉത്സവം കണ്ടുകൊണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ശ്രമം ആ നായ്വയ്പ്പിൻ്റെ ആചാരങ്ങളിൽ പങ്കുചേരുക എന്നുള്ളതാണ്. അതിനായിട്ടാണ് നമ്മൾ വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തിയിരിക്കുന്നത്. വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെ ഇണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ നായ്വയ്പ്പ് ചടങ്ങ് നടത്തുന്നതിന് അവകാശമുള്ളത് വേളാർ സമുദായത്തിനാണ്. ഈ നായ്വയ്പ്പിൻ്റെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ തീർച്ചയായിട്ടും വേളാർ സമുദായത്തിൻ്റെ പ്രതിനിധിയും ഒപ്പം ഈ ഒരു ഗ്രാമപഞ്ചായത്തിൽ കാളവയൽ വാർഡിൻ്റെ മെമ്പറുമായ ശ്രീ ഡി രമേശ് സാർ, അദ്ദേഹമാണ് നമ്മളോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ. എന്താണ് ഇതിൻ്റെ ഒരു വിശേഷം, ഈ നായ്വയ്പ്പിൻ്റെ ഒരു വിശേഷം? ഇത് ഇന്ന് ഇവിടെ രോഹിണി മഹോത്സവമായിരുന്നു. ഇന്നലെ രാത്രി തൊട്ട് തലയാട്ടം കളിയും മറ്റൊക്കെ ഉണ്ടായിരുന്നു. വിവിധ സമുദായം, അതെ അതെ അതെ, വെടാർ സമുദായം, അതോടൊപ്പം തന്നെ കുറവ സമുദായം, മറ്റ് ഒത്തിരി സമുദായങ്ങളുടെ സാന്നിധ്യം ഉള്ളൊരു, എല്ലാം കൊണ്ട് മഹത്തായിട്ടുള്ളൊരു ക്ഷേത്രമാണ് ശ്രീരാമസ്വാമി ക്ഷേത്രം.
അപ്പം നമ്മുടെ തലമുറ തലമുറയായിട്ട് തന്നെ നമുക്കറിവാവുന്ന മുന്നേ തന്നെ നമ്മുടെ സമുദായം ഇത്തരത്തിൽ ഒരു നായ്വെപ്പ് ചടങ്ങ്, അതായത് വേളാർ സമുദായത്തിൻ്റെ ഒരു പങ്ക് വളരെ വലുതാണ്. അപ്പം മറ്റ് ഇവിടെ നടക്കുന്ന ഉത്സവങ്ങളുടെ മുന്നോടിയായിട്ടുള്ള ചടങ്ങുകൾക്ക് ഈ നായ്വെപ്പ് ഇവിടെ ഉണ്ടളയപ്പൻ ക്ഷേത്രത്തിൽ സമർപ്പിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള മറ്റു ഉത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അല്ല, സമുദായത്തിൽ നമ്മൾ തന്നെ ഇപ്പം ഇവിടെ ആല മൺപാത്രം ഉണ്ടാക്കുന്ന ആലയൊക്കെ ഉണ്ടായിരുന്നു ഇടത്ത് കളവിൽ തന്നെ. ഏകദേശം ഒരു 60 കുടുംബങ്ങൾ ഇത് ഉപജീവന മാർഗം ആക്കിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് വളരെ ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും വിറവിനും അതോടൊപ്പം തന്നെ മണ്ണൊക്കെ ലഭ്യതയല്ല. ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്, വേളാർ സമുദായം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ മൺപാത്രങ്ങൾ ഉണ്ടാക്കുന്ന കുശവ സമുദായം. അതായത് മൺപാത്ര നിർമ്മാണം കുലത്തൊഴിലാക്കിയിട്ടുള്ള ഒരു സമുദായമാണ് വേളാർ സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ പല കേരളത്തിൽ പല രീതിയിൽ അറിയപ്പെടുന്നുണ്ട്, ഒത്തിരി പേരുണ്ട് വേളാർ സമുദായം എന്ന് മാത്രമല്ല, ഓർഡർ സമുദായം, അതിന് കുംഭാരന്മാരെന്നാണ് ശരിക്കും ഇന്ത്യയിൽ മൊത്തം, അതെ ഇന്ത്യയിൽ മൊത്തം കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള ഒരു സമുദായമാണ് വേളാർ സമുദായം എന്ന് പറയുന്നത്. അപ്പോൾ അറിയപ്പെടുന്ന അഖില ഭാരതീയ കുംഭാർ മഹാസഭ എന്നാണ് ഞങ്ങളുടെ ഒരു കൂട്ടായ്മയുണ്ട് അഖില ഭാരത അടിസ്ഥാനത്തിൽ, അത്തരത്തിൽ അറിയപ്പെടുന്നത്. പക്ഷേ ഈ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് ഇനി അങ്ങോട്ട് നടക്കുന്ന എല്ലാ ഉത്സവത്തിൻ്റെയും ഒരു തുടക്കം എന്നോണം. ഈ ക്ഷേത്ര നടയിൽ ഇത് തന്നെ നമ്മുടെ നായ്വെപ്പിൻ്റെ ഒരു രൂപമാണ്. ഈ രൂപം ഉണ്ടാക്കി സമർപ്പിച്ചതിന് ശേഷമാണ് ഇവിടെ ഉത്സവമൊക്കെ അരങ്ങേറുന്നത്. ഇത് രൂപം ഉണ്ടാക്കി നിറം കൊടുക്കണമെന്നുണ്ടോ? ഇല്ല, ഇത് ഇത്തരത്തിൽ നിറം നേരത്തെ ഇപ്പം അടുത്ത സമയത്താണ് നിറം കൊടുത്തു തുടങ്ങിയത്. കാര്യം ഒരു മാറ്റം, അത് നേരത്തെ നമ്മൾ വച്ച് വേവിച്ച് കൊണ്ട് സമർപ്പിക്കുന്ന ഒരു പരിപാടി, അത് ചുട്ടെടുക്കുന്ന ഒരു സമീപനമായിരുന്നു. ഇപ്പോൾ അതിൻ്റെ സാഹചര്യം കുറവായതുകൊണ്ട് അതിൽ കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം തന്നെ. അപ്പോൾ ശരിക്കും മണ്ണിനോടുള്ള നിങ്ങളുടെ ആ ബന്ധത്തെ നിങ്ങൾ സമർപ്പിക്കുന്നതാണ് എന്നുള്ളതാണ് എൻ്റെ അയ്യപ്പൻ്റെ മുന്നിൽ. അതെ, അതും പിന്നെ ഇവിടുത്തെ ഐതിഹ്യമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സമുദായത്തിൻ്റെ, ഇപ്പം വിവിധ സമുദായങ്ങൾ പരിസരത്ത് തന്നെ വിവിധ സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. എല്ലാ ഹൈന്ദവ സമൂഹത്തിലെ എല്ലാ സമുദായങ്ങളും തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോൾ എല്ലാവരുടെ വെള്ളം സമുദായത്തിന് മാത്രമല്ല എല്ലാ സമുദായത്തിനും ഒരു പങ്കാളിത്തം ഉണ്ട്. പ്രത്യേകിച്ചും പരമ്പരയായിട്ട് ഇവിടെ വച്ച് വരുന്ന വർഷങ്ങളുടെ പഴക്കമുള്ളൊരു ഐതിഹ്യമാണ് നമ്മളിവിടെ നടത്തി വരുന്നത്. ഇപ്പോൾ കുംഭാരന്മാരെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രപഞ്ചത്തിനെ മുഴുവൻ സൃഷ്ടിച്ച ആ ബ്രഹ്മാവ്, ബ്രഹ്മാവിനെ ഒരു കുംഭാരനാണ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. കാരണം ഈ പ്രപഞ്ചത്തിൽ ഓരോന്നും സൃഷ്ടിക്കുന്നത് ഒരു കുംഭാരൻ മണ്ണിൽ നിന്ന് എങ്ങനെയാണോ ഓരോ ശില്പങ്ങളും രൂപങ്ങളും ഒക്കെ സൃഷ്ടിക്കുന്നത് അതുപോലെയാണെന്ന് പറയാറുണ്ട്. അപ്പോൾ ശരിക്കും ആ സമുദായത്തിൽപ്പെട്ടവർ തന്നെ ഭഗവാന് മുന്നിലെത്തി അവരുടെ ഉപജീവന മാർഗമായ ആ മണ്ണിൽ കൊണ്ട് തന്നെ നായികയുടെ രൂപം ഉണ്ടാക്കി വയ്ക്കുമ്പോൾ ആദിവ്യാധികൾ അകലുന്നു എന്ന് മാത്രമല്ല മണ്ണിൽ നിന്ന് ഉയർകൊള്ളുന്ന ജീവൻ്റെ തത്വങ്ങളെ കൂടി പറഞ്ഞു തരികയാണ് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും നായ്വെപ്പ് എന്നുള്ളത് ശരിക്കും അത്തരത്തിൽ നമ്മൾക്ക് മണ്ണിനോട് ചേരുന്നതിൻ്റെ അല്ലെങ്കിൽ മണ്ണിൽ നിന്നുണ്ടായി വരുന്നതിൻ്റെ സങ്കല്പങ്ങൾ. നമ്മൾ എന്ത് ഭക്ഷിക്കുന്നത് മണ്ണിൽ നിന്നുണ്ടായി വരുന്നതാണല്ലോ, മണ്ണിൽ നിന്നുണ്ടായി വരുന്നതിൽ നിന്നാണ് നമ്മളുടെ ഭക്ഷണം ഉണ്ടാകുന്നത്, നമ്മൾക്ക് അന്നമുണ്ടാകുന്നത്, ഊർജ്ജം ഉണ്ടാകുന്നതൊക്കെ. അപ്പോൾ ഇതെല്ലാം ഒത്തുചേരുന്ന ഒരു സമർപ്പണമായിട്ട് നമുക്ക് ഈ നായ്വെപ്പിനെ കരുതാവുന്നതാണ്. വെളിനല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ശ്രീ ജി ഹരിദാസ് സാറാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഓരോ ആചാരങ്ങളുടെയും വ്യത്യസ്തത എന്താണ് എന്നുള്ളത് അദ്ദേഹത്തിൽ നമുക്ക് മനസ്സിലാക്കാം. നമസ്കാരം. ഇവിടെ ഇപ്പോൾ മുടിയാട്ടം അതുപോലെ പലതരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആചാരങ്ങൾ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് നമ്മൾക്ക് അന്യം നിന്ന് നിൽക്കുന്ന ഒരുപാട് കലകൾ ഇവിടെ ഈ ക്ഷേത്രഭൂമിയിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്? ശരിക്കും ഈ ക്ഷേത്രം 2000 വർഷങ്ങൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെട്ട, അതായത് ഇവിടെ സ്വയംഭൂവായ വിഗ്രഹമാണുള്ളത്. അപ്പോൾ ഈ താണജാതിയിൽപ്പെട്ട എന്ന് പറയപ്പെടുന്ന ആൾക്കാരാണ് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹം കണ്ടുപിടിക്കപ്പെട്ടതാണ് ഐതിഹ്യം. അപ്പോൾ അവർക്ക് പൂജ നടത്താനുള്ളൊരു അവസരമാണ് ഈ രോഹിണി ഈ സമയത്തെല്ലാം ഉണ്ടാകുന്നത്. ഈ രോഹിണിക്ക് മുമ്പ് 10 ദിവസം മുമ്പേ പാണർ പറകൊട്ടിപ്പാടിയുണ്ട്. പാണർ പറയർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പറകൊട്ടിപ്പാടി ഈ രോഹിണിയുടെ വരവിനെ വിളിച്ചറിയിക്കുന്നൊരു സംഭവമുണ്ട്. അതിനുശേഷം ഭരണി നാളിൽ ഇതിന് മുമ്പിലുള്ള വിശാലമായ മണൽ അവിടെ പാറപ്പുറത്ത് വേടർ സമുദായത്തിൽപ്പെട്ട ആൾക്കാർ പൊങ്കാല അർപ്പിക്കാറുണ്ട്. അവർ പൊങ്കാല നടത്തി അത് വെള്ളയപ്പനും, ഇത് വെള്ളയപ്പനാണെന്നാണ് അവരുടെ ഐതിഹ്യം. അപ്പനും അമ്മയുമായിട്ടാണ് ശ്രീ പരമശിവനെയും പാർവതിയും കാണുന്നത്. അപ്പോൾ അവർക്ക് അത് സങ്കല്പിച്ചുകൊണ്ട് പൊങ്കാല അർപ്പിച്ച് നേദിച്ചതിന് ശേഷമാണ് അവരുടെ ചടങ്ങ് തീരുന്നത്. അത് പൊങ്കാല അർപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്തായിട്ട് വരുന്ന രോഹിണി കാർത്തിക നാൾ രാത്രിയിൽ കുറവർ സമുദായത്തിൽ, സിദ്ധനർ സമുദായം എന്നറിയപ്പെടുന്ന കുറവർ സമുദായം, അവർ കുടുംബമായിട്ട് വന്നിട്ട് അച്ഛനും അമ്മയും മക്കളും എല്ലാവരുമായിട്ട് വന്നിട്ട് അവർ അവരുടെ പരമ്പരാഗതമായ രീതിയിൽ ചുവടുകൾ വെച്ചൊരു പ്രത്യേക രീതിയിലുള്ള നൃത്തവും
പിന്നീട് തലയാട്ടം കളി. ഇത് മുറുകി വരുമ്പോൾ സ്ത്രീകൾ മുടിയഴിച്ചിട്ട് ആടിയിട്ട് അവർ ബോധം വരെ പോകുന്ന രീതിയിൽ കളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അവസാനം തിരുമേനി വന്നിട്ട് തീർത്ഥം തളിക്കുന്നതോടെയാണ് അത് അവസാനിക്കുന്നത്. അത് കഴിയുമ്പോൾ രാവിലെ ഇവിടെ മുസ്ലിം സമുദായത്തിലെ ആൾക്കാർ മത്സ്യക്കച്ചവടം ആരംഭിക്കുകയാണ്. അതിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത്, പണ്ട് ഇവിടെ അടുത്തുള്ളൊരു പള്ളിയിലെ ഒരു പുരോഹിതൻ, മതപുരോഹിതൻ, മുസ്ലിം പുരോഹിതൻ ഇവിടെ സന്താന സൗഭാഗ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അത് ഉൽപ്രദിഷ്ണകളായ യാഥാസ്ഥിതരായുള്ള ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിട്ട് അനുഭവപ്പെടുകയും അവർ അദ്ദേഹത്തിന് അതിൽ നിന്ന് വിലക്കുകയും ചെയ്തു എന്നൊരു ഐതിഹ്യമുണ്ട്. അതിനുശേഷം നാട്ടിൽ വളരെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവുകയും അപ്പോൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ ഇതാണ് കാരണമെന്ന് മനസ്സിലായതുകൊണ്ട് അവർക്കൊരു ദിവസം മത്സ്യക്കച്ചവടം നടത്താനുള്ള അവകാശം കൊടുത്തു എന്നൊരു ഐതിഹ്യമുണ്ട്. എനിക്ക് തോന്നുന്നു വേറൊരു ക്ഷേത്രങ്ങളിലും അങ്ങനെ ആചാരങ്ങളുടെ ഭാഗമായിട്ട് മത്സ്യക്കച്ചവടം നടക്കുന്നത് അല്ലേ? അത് എല്ലാ ദിവസവും എല്ലാ ദിവസമല്ല, മീനമാസത്തിലെ രോഹിണി നാളിൽ രാവിലെ 4 മണിക്ക് തുടങ്ങുന്ന ഈ മത്സ്യക്കച്ചവടം 11 മണി വരെ നീണ്ടു നിൽക്കും. അത് മാത്രമല്ല, ഇവിടെ കൊണ്ടുവരുന്ന മത്സ്യമെല്ലാം വിറ്റഴിക്കുകയും ചെയ്യും. എല്ലാവരും വന്ന് മത്സ്യം മേടിക്കുന്ന ഒരു ആചാരമായിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ വൈകുന്നേരമാണ് പിന്നെ നായ്വേപ്പിലേക്ക്, രോഹിണി ദിവസം വൈകിട്ടാണ് നായ്വേപ്പ്. അത് വേളാർ സമുദായത്തിലുള്ള ആൾക്കാർ, കാരണം ശിവൻ്റെ ഒരു അവതാരമായ ഭൈരവൻ്റെ വാഹനമാണ് നായ. അപ്പോൾ ആ നായരൂപം അവർ ഇവിടെ ഉണ്ടാക്കി സമർപ്പിക്കുന്ന രീതിയാണ് നായ്വേപ്പ്. അതുകൊണ്ട് ഈ രോഹിണി ദിവസത്തെ നായ്വേപ്പ് ഉത്സവം. അപ്പോൾ നമുക്കിപ്പോൾ മനസ്സിലാക്കാനായത് ഇത്രയേറെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളതാണ്. ഇതെല്ലാം മനസ്സിലാക്കുമ്പോൾ ശരിക്കും മനുഷ്യരിൽ ഈശ്വരൻ സന്നിവേശിക്കപ്പെടുന്നതിൻ്റെ അനിതര സാധാരണമായ നിമിഷങ്ങളെ നമുക്ക് കാണുവാനാകും ഇവിടെ എത്തുന്ന ആ ഒരു മുടിയാട്ടത്തിലൂടെ ആയാലും അതിൻ്റെ ഓരോ അനുഷ്ഠാനങ്ങളിലൂടെ ആയാലും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഗ്രാമപ്രദേശങ്ങളിലെല്ലാം ഉത്സവങ്ങൾ പണ്ടുകാലത്ത് നടത്തിയിരുന്ന പലതരം വാണിഭങ്ങൾ കൂടി നടക്കാൻ കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ അതും ഇതിലൊരു സവിശേഷതയായി കാണാം. ഒരു ക്ഷേത്രമുറ്റത്ത് പിന്നെ മീൻ വിൽക്കുക അല്ലെങ്കിൽ മത്സ്യ വാണിഭം നടക്കുക എന്ന് പറയുന്നതും ഒരു സവിശേഷമായി മറ്റു കേട്ടിട്ടില്ലാത്തൊരു ആചാരമാണ്. അതുപോലെ ഓരോന്നും വ്യത്യസ്തമാകുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നായ്വേപ്പിലേക്ക്, എന്താണ് നായ്വേപ്പ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പറഞ്ഞു ദത്താത്രേയൻ്റെ ഒപ്പവും നമുക്ക് നായയെ കാണാനാകും, അതുപോലെ തന്നെ ഭൈരവരൻ്റെ ഒപ്പവും. ശരിക്കും വാരാണസി നമ്മളുടെ ഈ ഒരു ഭാരതത്തിൻ്റെ മുഴുവൻ സംസ്കാരം ഉരുത്തിരിഞ്ഞു വരുന്നത് വാരാണസിയിൽ നിന്നാണെന്നാണ്. വാരാണസിയെ കാക്കുന്നത് അഷ്ടഭൈരവന്മാരാണ്. ഈ അഷ്ടഭൈരവന്മാരെ ആരാധിക്കുന്ന ഗോത്ര സമ്പ്രദായങ്ങൾ ഇന്നും അവിടെ നിലകൊള്ളുന്നുണ്ട്. ആ സമ്പ്രദായങ്ങളുടെ ചുവട് പിടിച്ച് ഭാരതമൊട്ടാകെ എല്ലാ പൂജകളും, അതായത് എല്ലാ ശൈവ ആരാധനകളിലും ഇത്തരത്തിലുള്ള സമ്പ്രദായങ്ങൾ നിരവധിയായുണ്ട്. അതിലൊന്നു തന്നെയാണ് ഈ നായ്വേപ്പ് എന്നുള്ളത് നമുക്ക് സ്പഷ്ടമായി മനസ്സിലാക്കാം. മനുഷ്യനോട് ഏറ്റവും ഇണങ്ങുന്നതും അതുപോലെ തന്നെ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു തിരിവ്, അതായത് കാട്ടിൽ നിന്ന് അവനൊരു സംസ്കാരത്തിലേക്ക് തിരിയുന്നതിൻ്റെ തുടർച്ചയായി ആദ്യം ഇണങ്ങിയ ജീവി നായയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ നായ്വേപ്പ് അങ്ങനെയുള്ള, അതായത് മനുഷ്യനിൽ ഒരു സംസ്കാരത്തിൻ്റെ മാറ്റം, കാടിൽ നിന്ന് നാട്ടിലേക്ക്, കൃഷിയിലേക്ക്, ജീവിതത്തിൻ്റെ ഉന്നതിയിലേക്ക് അവൻ വന്നതിൻ്റെ ഒരു സൂചനയായിട്ടും നമുക്ക് ഈ നായ്വേപ്പിനെ കാണാവുന്നതാണ്.